നമസ്കാരം നമ്മളിപ്പോൾ കൽപ്പാത്തിയിലാണുള്ളത് കേരളത്തിലെ ആദ്യ പൈതൃക ഗ്രാമമായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി ലോകപ്രശസ്തമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് ഇവിടെയാണ് ഒരുപാട് അഗ്രഹാരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൽപ്പാത്തിയുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് കേരളത്തിലെ ആദ്യത്തെ തമിഴ് ബ്രാഹ്മണ കുടിയേറ്റ ഗ്രാമമാണ് കൽപ്പാത്തി ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കൽപ്പാത്തി രഥോത്സവം നവംബർ മാസത്തിലാണ് നടക്കുന്നത് കൽപ്പാത്തിയുടെ ഒരു ചരിത്രം പറയാനാണെങ്കിൽ തഞ്ചാവൂരിലെ മയിലാടു തുറയിൽ നിന്നും കുടിയേറിയ ആളുകളാണ് എ ഡി ആയിരത്തി മുന്നൂറ്റി പത്തിൽ പാണ്ഡ്യരാജാവായിരുന്ന രാമവർമ്മ കുലശേഖരൻ മരിച്ചതിന് ശേഷം അടുത്ത അവകാശി ആരാണ് എന്നതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടാവുകയും ആ തർക്കം പിന്നീട് ഒരു ആഭ്യന്തര യുദ്ധമായിട്ട് മാറുകയും ജനങ്ങൾ പല സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയും ചെയ്തു രഥോത്സവം നടക്കുന്ന സമയത്ത് മാസമായിട്ടുള്ള ഐപ്പശിയുടെ അതേ ദിവസങ്ങളിൽ തഞ്ചാവൂരിലെ മയിലാടുതുറയിലും രഥോത്സവം ഉണ്ടാകും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് നമ്മൾ കൽപ്പാത്തി അഗ്രഹാരങ്ങളുടെ മുമ്പിലൂടെ നടക്കുമ്പോൾ നമ്മുടെ എല്ലാ വീടുകളുടെ മുമ്പിലായിട്ട് ഇതേപോലെ കോലമിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതേപോലെ ഒത്തിരി ഒത്തിരി പഴയ കടകളൊക്കെ ഇവിടെയുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് ഒഴുകുന്നതാണ് കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയുടെ പോഷക നദിയാണ് ചെന്താമരക്കുളം എന്ന പ്രദേശത്ത് പശ്ചിമഘട്ടത്തിൻ്റെ ഉയർന്ന മലയിടുക്കുകളിൽ നിന്നുമാണ് ഇതിൻ്റെ ഉത്ഭവം നാല് അരുവികൾ ചേർന്നതാണ് ഈ കൽപ്പാത്തിപ്പുഴ അതായത് മലമ്പുഴ വാളയാറ് കോരയാറ് വരട്ടയാറ് പാലക്കാടിൻ്റെ പടിഞ്ഞാറുള്ള പറളിയിൽ വെച്ച് കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴയിൽ വന്നു ചേരും രാവിലെ പത്ത് മണിയോടുകൂടിയാണ് ഞങ്ങൾ കൽപ്പാത്തിയിൽ എത്തിയത് ഇവിടെ വന്നപ്പോൾ പാലക്കാടിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള സേവ കഴിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ കൽപ്പാത്തിയിലുള്ള ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കഫയിൽ ഞങ്ങൾ വന്നു ഏതാണ്ട് നൂറ്റി ഇരുപത് വർഷത്തോളം പഴക്കമുള്ള ഒരു ഹോട്ടലാണ് ഈ കാണുന്ന ലക്ഷ്മി കോഫി ടീസ്റ്റാൾ പക്ഷേ രാവിലെ ഏഴ് മണിക്ക് സേവ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പൂരിയും കിഴങ്ങ് കറിയും ചമ്മന്തിയൊക്കെ ആയിട്ട് കഴിച്ചു എന്തായാലും നല്ല ടേസ്റ്റുള്ള ഭക്ഷണമായിരുന്നു കൂടാതെ ഒരു കോഫിയും കുടിച്ചു അതും ഗംഭീരമായിരുന്നു കൽപ്പാത്തി വന്നപ്പോൾ കണ്ട രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കട ഉണ്ടോ ഇവിടെ പെട്രോമാക്സ് വാടകയ്ക്ക് കൊടുക്കുന്ന എഴുതി വെച്ചൊരു കടയാണ് ഇപ്പോഴും ഇവിടെ ഇതേപോലെ പെട്രോമാക്സ് വാടകയ്ക്ക് കിട്ടും ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിരുന്നു പെട്രോമാക്സ് എന്നുള്ളത് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ശരിക്കും ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയാണ് ഈ ചേട്ടൻ്റെ കടയിൽ ഇപ്പോഴും ഇതായി ഇതേപോലെ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന പെട്രോ മാക്സുകൾ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പഴയ കുറേ കടകൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് കൽപ്പാത്തിയിലെ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാണ് വാരണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശിവഭഗവാനും കാശിയിലെ പ്രസിദ്ധമായിട്ടുള്ള ശക്തിപീഠമായ വിശാലാക്ഷി ക്ഷേത്രത്തിലെ പാർവതി ദേവിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഏടി ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഭൂമിയിൽ നിന്നും താഴെ ഇരിക്കുന്നത് കൊണ്ട് കുണ്ടുകോവിൽ എന്നും ഈ ക്ഷേത്രത്തെ വിളിക്കാറുണ്ട് രാവിലെ തന്നെ ക്ഷേത്രത്തിന് മുമ്പിലായിട്ട് പച്ചക്കറികളൊക്കെ വിൽക്കുന്നുണ്ട് അത് മേടിക്കാനായിട്ട് അത്യാവശ്യം തിരക്കുമുണ്ട് ശിവക്ഷേത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയത് ക്ഷേത്രത്തിൻ്റെ പുറത്തായിട്ട് ഇതേപോലെ നമുക്ക് തേര് കാണാൻ സാധിക്കും ഈ തേരാണ് രഥോത്സവത്തിന് ഉപയോഗിക്കുന്നത് അതിനുശേഷം ഇതേപോലെ അടച്ച് ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട് കൽപ്പാത്തിയിൽ ഒരുപാട് പഴയ കടകളുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെട്ടി വണ്ടിയിലുള്ള കച്ചവടങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും പച്ചക്കറിയും പഴങ്ങളൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കച്ചവടക്കാരുണ്ട് ഇതെല്ലാം ഇവിടുത്തെ അഗ്രഹാരങ്ങളാണ് പ്രത്യേക ഒരു രസമാണ് രാവിലെ ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുന്നത് നമ്മളിപ്പോൾ നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തുകൂടിയാണ് ആ ഭാഗമാണ് പുതിയ കൽപ്പാത്തി എന്നറിയപ്പെടുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകോശത്തായിട്ടുള്ള പഴയ കൽപ്പാത്തി എന്നും അറിയപ്പെടും ഈ രണ്ട് കൽപ്പാത്തിക്കും ഓരോ ഉപഗ്രാമങ്ങളും പുതിയ കൽപ്പാത്തിയുടേത് ഗോവിന്ദരാജപുരവും പഴയ കൽപ്പാത്തിയുടേത് ചാത്തപുരവുമാണ് ഇങ്ങനെ രണ്ട് ഉപഗ്രാമങ്ങളുമുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ഗ്രാമക്ഷേത്രങ്ങളുമുണ്ട് പുതിയ കൽപ്പാത്തിയുടെ എന്ന് പറയുന്നത് മഹാഗണപതി ക്ഷേത്രവും പഴയ കൽപ്പാത്തിയുടേത് ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രവുമാണ് ഗോവിന്ദരാജപുരത്തിൻ്റേത് വരദരാജപെരുമാൾ ക്ഷേത്രവും ചാത്തപുരത്തിൻ്റെത് പ്രസന്ന മഹാഗണപതി ക്ഷേത്രവുമാണ് ഈ നാല് ഗ്രാമക്കാർക്കും ഒത്ത അടുക്കായാണ് വിശ്വനാഥ സ്വാമി ക്ഷേത്രം ഇരിക്കുന്നത് രഥോത്സവത്തിൻ്റെ സമയത്ത് എല്ലാവരും ഒത്തുചേരുന്ന ഒരു പ്രത്യേകതയും കൂടി കൽപ്പാത്തിക്കുണ്ട് നേരത്തെ നമ്മൾ കണ്ട തേര് പോലെ തന്നെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളും ഇവിടെ ഇതേപോലെ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് കൽപ്പാത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ പലഹാരങ്ങൾ ഇവിടുത്തെ വിഭവങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് ഇതുപോലത്തെ ഇവിടെ നുറുക്കും അവരുടെ മിക്സ്ചറും ഒക്കെ കിട്ടും അതേപോലെ ഇത്തരത്തിലുള്ള കടകളിലായിട്ട് തമിഴ് രീതിയിലുള്ള ഒരുപാട് അച്ചാറുകൾ പപ്പടങ്ങൾ കൊണ്ടാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് കൽപ്പാത്തിയിൽ വരുന്നവർ ഇതൊന്നും മേടിക്കാൻ മറക്കണ്ട മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് കണ്ടൊരു കടയാണ് ഇവിടെ എല്ലാ തരത്തിലുള്ള പ്രതിമകളും റിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പിന്നെ നമ്മൾ പോയത് കൽപ്പാത്തിയിലെ അച്ചാറ് മാമിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഏതാണ്ട് മുപ്പതിലധികം വർഷങ്ങളായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള അച്ചാറുകൾ വിൽക്കുന്ന കൽപ്പാത്തിയിലെ മാമി സോഷ്യൽ മീഡിയയിലൊക്കെ താരമാണ് അമ്മയെ കാണണം വീഡിയോ എടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള അച്ചാറുകളും കൊണ്ടാട്ടങ്ങളൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് കൽപ്പാത്തി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു സംസ്കാരവും ഇവിടുത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതിയും കൽപ്പാത്തിയുടെ തനത് രുചിയും കൽപ്പാത്തിയുടെ ആ ഒരു സംസ്കാരവും പൈതൃകവും പഴമയും ഒക്കെ നമ്മൾ കണ്ടും അനുഭവിച്ചും അറിയേണ്ട ഒന്നാണ് ഇവിടെ ഒത്തിരി ക്ഷേത്രങ്ങളുണ്ട് അതെല്ലാം കാണേണ്ടതു തന്നെയാണ് പിന്നെ അതേപോലെ ഇവിടുത്തെ ഈ അഗ്രഹാര വീതികളും ഇതെല്ലാം നമ്മൾ നടന്ന് തീർക്കാവുന്നതേ ഉള്ളൂ പാലക്കാട് ടൗണിൽ നിന്നും ഏതാണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് ദൂരമുള്ളൂ ട്രെയിനാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പാലക്കാട് ജംഗ്ഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോ പിടിച്ചും നടന്നൊക്കെ ഇങ്ങോട്ട് പോരാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ വരിക ഇത് വളരെ ചെറിയ ഒരു വീഡിയോ മാത്രമാണ് ഇനിയും ഒരുപാടുണ്ട് കൽപ്പാത്തിയിൽ കാണാനും അറിയാനും ഒക്കെ പുതിയ യാത്രകളൊക്കെ ആയിട്ട് നമുക്കെല്ലാവർക്കും വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ